ஜோமி ஞானி என்ன செய்யும் ராஹேலே നമ്മൾ എത്ര കരഞ്ഞു ദുഃഖിച്ചാലും കർത്താവിനെതിരെ പ്രാപിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ ഉണ്ടാകത്തുണ്ട് അമ്മച്ചി. ഊണ് കഴിക്ക്, ഇങ്ങനെ വിശന്നിരുന്ന വല്ല സൂക്കേടും പിടിക്ക്. തങ്കച്ച, തങ്കച്ച, എന്റെ കൊച്ചുങ്ങൾ അനാഥരായി പോയല്ലോ റാഹേല്. അതിനിങ്ങനെ കരഞ്ഞാലോ? അനാഥർക്ക് ദൈവം കൊണ്ട് ചേട്ടത്തി തോണ. ചേട്ടത്തി ഊണ് കഴിക്ക്. വരൂ തങ്കച്ച, ഇരുന്ന് ഊണ് കഴിക്കും. ഊണ് കഴിക്കും തങ്കച്ച. എനിക്ക് വിശപ്പില്ല തങ്കമ്മേ. ഇനി ഒരിക്കലും വിശക്കില്ലേ? ഇങ്ങനെ എത്ര ദിവസമായിരിക്കും. കഴിക്കൂ. ചേ, ഇത്ര തന്റേടമില്ലാതെ ആയല്ലേ. തങ്കച്ചനൊരാണല്ലേ. മോനെ, നീ പള്ളിക്കൂടത്തിലേക്കാണോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നു? നീ പോയാൽ എങ്ങനെയാ നമുക്ക് ആ വല്യപുരയ്ക്കിൽ ഉപ്പാപ്പനെ ഒന്ന് കാണാൻ പോകണ്ടായി? അതെല്ലാം പള്ളിക്കൂടം ഇല്ലാത്ത ദിവസം പോവാം. തങ്കച്ച, നിനക്കിനി അപ്പനുള്ളപ്പോഴത്തെ പോലെ നടക്കാൻ നിൽക്കുമോ? നീ പഠിക്കാൻ പോയാലും ഇനി നീയാണ് മോനെ ഈ കുടുംബത്തിന്റെ തൂണ്. കാര്യങ്ങളെല്ലാം ഉപ്പാപ്പൻ അറിയാമല്ലോ. എനിക്കൊന്നും നിശ്ചയമില്ല ഇവിടുത്തെ കാര്യങ്ങള്. ആ കുറച്ച് കാപ്പി അനത്തിട്ടു എന്നാ മുറുക്കിയാട്ടെ. ചേട്ടൻ ഇങ്ങി വന്നല്ലോ, അതേതായാലും നന്നായി. ഭാഗ്യത്തിന് ഉപ്പാപ്പൻ ഇങ്ങി വന്നു. ഇവരങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അവിടെ വന്ന് ചേട്ടനോട് ഇവിടുത്തെ കാര്യമല്ല ഒന്ന് സംസാരിക്കാൻ. എന്നോട് എന്തുവാ സംസാരിക്കാൻ? എനിക്കൊന്നും അറിഞ്ഞുകൂടു ഉപ്പാപ്പ. കടക്കാരെ കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ഞാൻ എന്ത് ചെയ്യും? കടക്കാരി പിന്നെ അവിടെ ചക്രം തിരിച്ചു നോക്കത്തില്ല. അപ്പൊ ഞാൻ ഒന്നും തെറ്റായി പോയി. ഞാൻ എന്റെ അളവാറിന്റെ കാര്യത്തെ പറ്റി പറയാനാവുന്നു. ഉപ്പാപ്പന് തരാനുള്ളതെങ്കിലും ഇളവ് ചെയ്ത് തരണേ. എനിക്ക് വെള്ളപ്പൊക്കത്തിന് ഒഴുകി വന്ന് കിട്ടിയപ്പോഴാണ്. അത് കൊള്ളാം. ഇവർക്ക് ഈ ആപത്ത് സമയത്ത് ചേട്ടനല്ലാതെ മറ്റാരാണ്ട് സഹായത്തിനുള്ളത്? ചേട്ടൻ ഈ കുടുംബം ഒന്ന് നോക്കിയെടുത്ത് കൊടുക്കണം. എനിക്ക് വേറെ തൊഴിലൊന്നുമില്ല, പല്ലവന്റെ കുടുംബം നടത്താൻ. ഞങ്ങൾ അന്യരല്ലല്ലോ ഉപ്പാപ്പ. ഈ കുടുംബം നശിച്ചു കാണുന്നത് ഇഷ്ടമാണോ? ഞാനും എന്റെ പിള്ളേരും വര്യാധാരമായി തെണ്ടുന്നത് മാനമാണോ? അമ്മച്ചി എന്തിനിങ്ങനെ കിടന്ന് കെഞ്ചുന്നു? നമുക്കാരുടെ ഈ കാലു പിടിക്കാറായിട്ടില്ല. അതെ, ഇതൊന്നും അർഹിക്കാനില്ല. ഇവന്റെ അപ്പൻ ആഹപ്പെട്ടിരിക്കുന്ന പറയാ കയ്യിലിരുന്നു. അവര് നെറുകെട്ടവരായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? മര്യാദയായിട്ട് സംസാരിക്കണം. ഗുരുത്വദോഷം പറയാതട, നിന്റെ ഉപ്പാപ്പനാണിത്. അതുകൊണ്ട് എന്റെ അപ്പനെ പറ്റി എന്തും പറയാമോ? ഒരു കാശ് വച്ചു തരണ്ട. അപ്പൻ ഉണ്ടാക്കിയ മുതലാണ്, അപ്പൻ വരുത്തി വെച്ച കടവുമാണ്. മുഴുവൻ ഈടാക്കിക്കൊള്ളണം. പക്ഷേ എന്റെ അപ്പച്ചനെ പറ്റി അനാവശ്യമല്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഉപ്പാപ്പനാണെന്നും ഞാൻ വിചാരിക്കില്ല. ഞാനൊന്നും പറയാനും പറയാനുള്ള വരുന്നില്ല. എന്റെ മര്യാദ കൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഞാൻ പോകുവാ. ചേട്ടൻ ഇവരെ ദ്രോഹിക്കരുത്, ദൈവത്തെ മറന്നൊന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ എന്തിനാകുമോ ഇവരുടെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്? ഞാൻ നല്ലപോലെ അധ്വാനത്തിനാക്കി പോരാ. അത് വേണമെന്ന് വെക്കാൻ ഞാൻ തയ്യാറില്ല. ചേട്ടാ, എനിക്ക് എന്റെ സങ്കടം പറയാൻ മറ്റാരുമില്ല. സാർ അന്യനാട്ടിൽ നിന്ന് വന്നതാണെങ്കിലും ഞങ്ങൾ കഞ്ഞിനല്ല. ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. നാളെയും മറിച്ചാകരുതെന്ന് വിചാരമുണ്ട്. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്തൊക്കെ വിറ്റിട്ടായാലും ശരി, ഈ കടങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം. എനിക്ക് സ്വൈരം കിട്ടിയാ മതി സാറ്. വിഷമിക്കാതെ ചേട്ടത്തി, ദുഃഖിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും സഹായത്തിന് ദൈവമുണ്ട്. നമുക്കെല്ലാം ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. എല്ലാം പോട്ടെ, കിടപ്പാടുമെങ്കിലും കടമൊഴിഞ്ഞു കിട്ടിയില്ല. പട്ടിണിയാണെങ്കിലും സ്വൈരം ഉണ്ടാകുമല്ലോ. പിതാവേ, ഞാൻ നോക്കാം. വന്നതെല്ലാം വന്നു. തങ്കച്ചൻ നാളെ തന്നെ പോയി ആ ജോലിക്കൊന്ന് ശ്രമിക്കണം. ഞാൻ നാളെ തന്നെ പോകുന്നു.
എങ്ങോട്ടാ യാത്ര? തോട്ടത്തിലൊരു ജോലി അന്വേഷിച്ച് പോകുകയാണ്. അമ്മയുടെ ഒരു ആംഗലം ഉണ്ട് അവിടെ, എന്തെങ്കിലും ജോലി വാങ്ങി തരാതിരിക്കേ. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാൻ പറയാഞ്ഞത് എന്റെ വിഷമം കൊണ്ടാണ് തങ്കമ്മ. വണ്ടിക്കുള്ളി കാശുണ്ട്. ഉണ്ടല്ലോ. ഇതാ ഇതിരിക്കട്ടെ. അപ്പച്ചൻ പുസ്തകം മേടിക്കാൻ തന്നതാ, അത് ഞാൻ പിന്നെ മേടിച്ചോളാം. വേണ്ട തങ്കമ്മ. ഓ വലിയ അന്തസ്സൊന്നും വേണ്ട. ഇതാരാണെന്നറിയാമോ? തങ്കച്ചന്റെ പ്രിയപ്പെട്ട തങ്കമ്മയാണ്. അതെ. ആ അപ്പൊ എനിക്ക് കുറച്ച് അധികാരമൊക്കെ ഉണ്ട്. കുറച്ചല്ല, സകല അധികാരവും തന്നിരിക്കുന്നു. എഴുത്തയക്കണം. ശമ്പളം കിട്ടിയാൽ അന്ന് തന്നെ തങ്കച്ചന്റെ അമ്മച്ചിക്ക് പണം വയ്ക്കണം. മനസ്സിലായോ? മനസ്സിലായി. തങ്കച്ച ഒരു കാര്യം കൂടി, ഏറ്റവും പ്രധാനപ്പെട്ടതാ. എന്താ അത്? ഓ ഞാൻ ഉറക്കത്തിലും തങ്കമ്മ സ്വപ്നം കാണണമെന്ന് അല്ലേ? ഓ തീർച്ചയായും. ഉണർന്നിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട തങ്കമ്മ ഓർമ്മിക്കും. തങ്കമ്മ പട്ടാളത്തിൽ പോവും. ഇപ്പൊ നമ്മളെ തടി നന്നായിട്ടുണ്ട്. ഇതിന് പറ്റുന്ന മുട്ടയാ ചെയ്യുന്നത്. മുട്ടയാ? ആ കോയിന്റെ മുട്ട. ആ ഞാൻ കണ്ട. നമ്മള് കോയിനെ തന്നെ കണ്ടിട്ട് 4 മാസം കഴിഞ്ഞു. പടച്ചോ എനിക്കറിയാം. ആ പിന്നെ കദീശേ, നീ അടുക്കളയിലോട്ട് പോണില്ലേ? ഇല്ല. ആ ചുമ്മാ ഒന്ന് പോന്ന്. ഇപ്പൊ മനസ്സില്ല. അന്നത് പൂച്ചല്ലേ അടുക്കളയിലോട്ട് പോണത്? അവൻ ഇപ്പൊ മാമാടെ മീൻകറി വഹിക്കും. ഞമ്മ പറഞ്ഞില്ല എന്ന് വേണ്ട. അന്നു അവന്റെ ഒരു പോക്ക് കണ്ട, ഒരു ബ്രേക്ക് ഇല്ലാണ്ട് പോയി പിടി. മുട്ടയാണല്ലോ. അങ്ങനെ പല ബിസിനസ് കാണുന്നു. ഒന്ന് താനെടുത്തോ. അല്ല ഇതിലൊന്ന് നറാ മുട്ടയാണല്ലോ. അതെ, ആ തെക്കേലെ പണിക്കരാശാന്റെ വീട്ടിന്ന്. ആ ഒന്ന് താനെടുത്തോ വേണമെങ്കിൽ. മുമ്പ് ഞാൻ ആ നിന്റെ കയ്യിലുള്ള മുട്ട എല്ലാം കൊടുത്ത് കണക്കെടുത്തേക്കോ. ഞാൻ ഇപ്പോൾ വരാം. ഞമ്മളെ തടി നന്നാവണ്ട. നന്നാകുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പൊ നന്നാവുമല്ലേ? നന്നാകും. ഓ അടുത്ത തന്നെ നിങ്ങളോടൊക്കെ അമ്മ യാത്ര ചോദിക്കും. പിന്നെ ഞമ്മ ബാറന്റിന്റെ ഒരു വരവ് ഇങ്ങോട്ട് വരും. ഇതൊക്കെ ആണെങ്കിലും ഞമ്മളെ കദീശാൻ ഇവിടെ വിട്ടേച്ച് പോണ കാര്യമാണ്. പേടിക്കണ്ട, ആ കാര്യം പേടിക്കണ്ട. അല്ല തിരുവേരി സ്വല്പം നന്നാട്ടെ. കുഞ്ഞുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? രഹസ്യമാണ്. യുദ്ധം എന്ന് പറഞ്ഞാലേ, നമ്മുടെ പാണ്ഡവന്മാരും കൗരവന്മാരും രണ്ട് വശത്ത് നിന്ന് അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധമാണോ? ഇപ്പൊ ഒരുപക്ഷെ തോ